നമസ്കാരം. കൊടകര കവർച്ച കേസിൽ ബി ജെ പിക്ക് യാതൊരുവിധ ബന്ധവുമില്ലെന്ന് അങ്ങനെ തെളിഞ്ഞിരിക്കുന്നു. കൊടകര കുഴൽപ്പണക്കേസിൽ ബി ജെ പി നേതാക്കൾ പ്രതികളല്ലെന്നും ബി ജെ പിക്ക് ഇതുമായി യാതൊരുവിധ ബന്ധവുമില്ലെന്നുമാണ് പോലീസ് കുറ്റപത്രത്തിൽ പറയുന്നത് എന്നാണ് ലഭിക്കുന്ന സൂചന. കേസിലാകെ 22 പ്രതികളാണുള്ളത്. ഇതിൽ ആരും തന്നെ ബി ജെ പിയുമായി ബന്ധമുള്ളവരല്ല. കുറ്റപത്രം ജൂലൈ 24 ഇരിഞ്ഞാലക്കുട കോടതിയിൽ സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ ലക്ഷ്യമിട്ട് വലിയ തരത്തിലുള്ള ആരോപണങ്ങളാണ് കൊടകര കുഴൽപ്പണക്കേസിൽ സി പി എം ഉയർത്തിക്കാട്ടിയത്. ഇതിനു പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് കെ സുരേന്ദ്രൻ തുടക്കം മുതൽ തന്നെ വ്യക്തമാക്കിയതാണ്. ബി ജെ പിക്ക് ഒരു തരത്തിലും ബന്ധമില്ലാത്ത കേസിലേക്ക് പോലീസ് മനഃപൂർവ്വം നേതാക്കളെ വലിച്ചിഴക്കുകയാണെന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചിരുന്നു. കേസിൽ 19 നേതാക്കളെയാണ് പോലീസ് ചോദ്യം ചെയ്തത്. എന്നാൽ ഇവരെ പ്രതിയാക്കാനുള്ള ഒരു തെളിവും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. അങ്ങനെ ബി ജെ പിയെ കൊടുക്കാനുള്ള സി പി എമ്മിന്റെ വൻ നീക്കമാണ് തകർന്നടിഞ്ഞിരിക്കുന്നത്. കൊടകരയിൽ നിന്നും പിടിച്ചെടുത്തത് തിരഞ്ഞെടുപ്പിന് വേണ്ടി വന്ന പണമാണോ എന്ന് തെളിയിക്കാൻ പോലും അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല. കുഴൽപ്പണം എന്ന് മാധ്യമങ്ങളും ബി ജെ പി വിരുദ്ധരും ഒന്നടങ്കം അലറി വിളിച്ചിട്ടും ബി ജെ പിക്കെതിരെ നീങ്ങാൻ ഒരു തെളിവ് പോലും പോലീസിന് ലഭിച്ചില്ല. അതിനാൽ ഇത് കവർച്ചാ കേസാക്കി കണക്കാക്കി കുറ്റപത്രം സമർപ്പിക്കാനാണ് പോലീസിന്റെ നീക്കം. കുറ്റപത്രത്തിൽ ബി ജെ പി നേതാക്കളുടെ മൊഴികൾ ഉൾപ്പെടുത്തുമെന്നും സൂചനയുണ്ട്. കേസ് ഒരു കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നും പോലീസ് കുറ്റപത്രത്തിൽ ആവശ്യപ്പെടും. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടക്കം ഇടപെട്ട സ്വർണ്ണക്കടത്ത് കേസിലെ വൻ തിരിച്ചടി മറച്ചുവെക്കാൻ സി പി ഐ എം മെനഞ്ഞെടുത്ത ഒരു കള്ളക്കഥയായിരുന്നു കൊടകര കുഴൽപ്പണ കവർച്ച കേസിലെ ബി ജെ പി ബന്ധമെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ബി ജെ പിക്ക് യാതൊരു ബന്ധവും ഈ കവർച്ച കേസുമായി ഇല്ലെന്ന് തെളിഞ്ഞതോടെ വെട്ടിലായിരിക്കുകയാണ് സി പി എമ്മും കോൺഗ്രസും ഒരു കൂട്ടം മാധ്യമങ്ങളും. ബി ജെ പിയെ നിലംപരിശാക്കാമെന്ന വ്യാമോഹത്തോടെ ബി ജെ പിയെ പ്രതിക്കൂട്ടിൽ നിർത്തി സംഭവം ആളിക്കത്തിച്ചവരൊക്കെ ഇന്ന് നിസ്സഹായതയിലായിരിക്കുകയാണ്. എന്തായാലും ബി ജെ പിക്കെതിരെയുള്ള ഈ വലിയ ആരോപണത്തിൽ യാതൊരുവിധ കഴമ്പുമില്ലെന്നും സി പി എമ്മിന്റെയും പോലീസിന്റെയും നുണകൾ തകർന്നടിഞ്ഞിരിക്കുന്നു എന്നും വ്യക്തമായിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവരും നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.